സോറി ഇപ്പോൾ സമയമില്ല പോയിട്ട് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് വന്നതിന് ശേഷം വരൂ അപ്പോൾ നമുക്ക് ഓണത്തല്ല് നടത്താം ഇതാണ് വി ഡി സതീഷിൻ്റെ ഒരു ലയം സതീഷിനെ പ്രകോപിപ്പിച്ച് കളത്തിലിറക്കി ഓണത്തല്ല് നടത്താമെന്ന് പ്രതീക്ഷിച്ച് രംഗത്ത് വന്നവരെല്ലാം ഇപ്പോൾ നിരാശയിലാണ് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളാണ് കോൺഗ്രസ് പാർട്ടിയിലെ മുഴുവൻ ഗ്രൂപ്പുകളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ജയിക്കേണ്ടത് സതീശന്റെ മാത്രം ആവശ്യമായി മാറിയിരിക്കുകയാണ് അതേസമയം ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയവും കാത്തിരിക്കുന്ന ചിലരൊക്കെ ഉണ്ടെന്നുള്ളത് കാണാതെ പോരുത് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളും വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ് പ്രതിപക്ഷ നേതാവ് വായിപ്പു ഇല്ലേ പാലക്കാട് വിധി ചോദിച്ചു വാങ്ങിയതാണ് പാലക്കാട് എം എൽ എ എം പി ആക്കാൻ തര തീരുമാനമെടുത്തവരിൽ സതീഷിനും വലിയൊരു പങ്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സതീഷിന് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനും പറ്റില്ല പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചാൽ സതീഷിൻ്റെ ഗ്രാഫ് വീണ്ടും കുത്തിനെ ഉയരും ഇനി എങ്ങാനും തോറ്റാലോ സതീശന്റെ കാര്യം കട്ടപ്പോകാം അടുത്തത് വയനാടാണ് അവിടെ എന്തായാലും ജയിക്കും പക്ഷേ ഭൂരിപക്ഷം കുറഞ്ഞാൽ അതും സതീശന്റെ തലയിലാകും രാഹുൽ ഗാന്ധിക്ക് അവസാനം കിട്ടിയ ഭൂരിപക്ഷത്തിലും താഴെ പോകാതിരുന്നാൽ അത് സതീശന്റെ ഭാഗ്യം പിന്നെയുള്ളത് ചേലക്കര അത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി പക്ഷെ അതുകൂടി കിട്ടിയാൽ സതീശനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ ഇതാണ് സതീഷിന്റെ ശത്രുക്കളെ വിരളി പിടിപ്പിക്കുന്നത് അവരുടെ മനസമാധാനം നഷ്ടപ്പെട്ടിട്ട് നാളെയേറെയായി അവരുടെ കണക്കുകൂട്ടലിൽ ചേലക്കര എന്തായാലും കിട്ടില്ല പാലക്കാടും കൂടി പോയി കിട്ടിയാൽ അവർക്ക് സന്തോഷമായി അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോഴവർ കോൺഗ്രസിന്റെ ഒരു രീതി ഇങ്ങനെയാണ് പണിയെടുക്കുന്നവനെ ആരും അംഗീകരിക്കില്ല വിജയിക്കുന്നവനെ അംഗീകരിക്കും ഉദാഹരണമായി എഴുപതുകളുടെ അവസാനം നടന്ന ഒരു സംഭവം പറഞ്ഞാൽ ഏതാണ്ട് കോൺഗ്രസിന്റെ രീതി പിടികിട്ടും സ്ഥലവും സന്ദർഭവും പറഞ്ഞാൽ കഥാപാത്രങ്ങളെ തിരിച്ചറിയുമെന്നതിനാൽ അത് പറയുന്നില്ല വാശിയേറിയ ഒരു ചെറിയ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരായി പാർട്ടിയിലെ മറുവക്ഷം റിബലിനെ നിർത്തി ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് റിബൽ അങ്ങ് ജയിച്ചു അന്ന് ഇന്ദിരാമയുടെ ഇളയ മകൻ സഞ്ജയ് ഗാന്ധിയുള്ള താരമാണ് പരാതി കൃത്യമായി മകന്റെ െത്തി റിബലിനെയും റിബലിനെ നിർത്തിയവരെയും പുറത്താക്കണമെന്നായിരുന്നു മിനിമം ഡിമാൻഡ് സഞ്ജയ് ചോദിച്ചു ആരാ ജയിച്ചേ പരാതിക്കാർ ആവേശത്തോടെ ഒഴിഞ്ഞു ജയിച്ചത് റിബലാണ് അത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ അപമാനം വരുത്തിയെന്ന് കുഞ്ഞുകാന്തി ചുണ്ട് ചെറുതായിട്ടൊന്ന് വക്രിച്ചു ചിരിച്ചു ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ വേണമെങ്കിൽ പുറത്താക്കി തരാം ജയിച്ചവന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ അവർക്ക് അവനേ ഉള്ളൂ സ്ഥാനം എങ്ങനെ ജയിച്ചു എന്നുള്ളതല്ല ജയിച്ചോ എന്ന് മാത്രമാണ് ഇവിടെ നോക്കുന്നത് നീലാം സ്ട്രോങ്ങിൻ്റെ കൂടെ വേറെയും ചിലർ ചന്ദ്രനിൽ ഇറങ്ങാൻ പോയിരുന്നു പക്ഷെ ആദ്യം ഇറങ്ങിയത് നീലാം സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ അയാളുടെ പേര് ലോകമുള്ളെടുത്തോളം കാലം നിലനിൽക്കും രണ്ടാമത് ഇറങ്ങിയവന്റെ പേര് ഇന്നു വരെ ആർക്കും അറിയില്ല ഇത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയും തുടർന്നു വരുന്ന നയം ഇത് മനസ്സിലാക്കിയാണ് സതീശന്റെ ശത്രുക്കൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളും ജയിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല സ്ഥിരമായി കോൺഗ്രസ് ജയിച്ചു കൊണ്ടിരിക്കുന്ന പുതുപ്പള്ളിയും തൃക്കാക്കരയുമായിരുന്നു ആ രണ്ട് തെരഞ്ഞെടുപ്പുകൾ പക്ഷേ സതീശൻ കൃത്യമായ നീക്കത്തിലൂടെ അതിൽ വമ്പൻ വിജയമാണ് സാധിച്ചെടുത്തത് സതീശൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഘടകകക്ഷികളെ അവർ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കൂടെ കൊണ്ടു നടക്കുമെന്നാണ് കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും തന്ത്രപര പ്രധാനമായ സ്ഥലങ്ങളിൽ ടക കക്ഷികളെ നിയോഗിക്കുകയും അത് ഫലം കാണുകയും ചെയ്തു സതീശിന്റെ എതിരാളികളെ അത് കുറച്ചൊന്നുമല്ല വിഷമത്തിലാക്കിയത് ഇത് തുടരാൻ അനുവദിച്ചാൽ സതീശിനെ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് ഉയർന്നു പോകും അതുകൊണ്ട് തന്നെ സതീശനെ പ്രകോപിതനാക്കി ശ്രദ്ധ തിരിച്ച് യുദ്ധമുഖത്തു നിന്ന് മാറ്റി നിർത്തുക അങ്ങനെ പാലക്കാട് നഷ്ടപ്പെടുത്താൻ സാധിച്ചാൽ സതീശൻ മാവേലിയോടൊപ്പം പാതാളത്തിലേക്ക് പോയിക്കൊള്ളുമെന്നാണ് വാമനന്റെ കണക്കൂട്ടൽ അതിനായി ഉറുവശി മുതൽ മേനക രംഭ തിലോത്തമ വരെ മുഴുവൻ കഥാപാത്രങ്ങളെയും കളത്തിൽ ഇറക്കാനാണ് തീരുമാനം ഉറുവശിയെ ഇറക്കിയെങ്കിലും പണി പാളിപ്പോയി അതിന്റെ നിരാശയിലാണ് അവർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ അസ്ഥിരപ്പെടുത്തി മുഖ്യമന്ത്രി സ്ഥാനം അടിച്ചുമാറ്റാൻ വേണ്ടി ചെന്നിത്തല നടത്തിയ നീക്കങ്ങൾ മുഴുവൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം അതിന്റെ ഗൗരവത്തിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത് ഘടകക്ഷികളെ വിരട്ടി കൂടെ നിർത്താൻ വേണ്ടി നടത്തിയ കള്ളക്കേസുകളും കപട നാടകങ്ങളും അതീവ ഗൌരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഏത് മേഖലയിലാണെങ്കിലും ഇതുപോലെയുള്ള പിതൃശൂന്യതകൾ അനുവദിക്കാവുന്നതല്ല ജനത്തിന് അതിൽ വലിയ താല്പര്യവുമില്ല നിവർത്തിക്കേടുകൊണ്ട് ജനം ഇതെല്ലാം സഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചെന്നിത്തലയുടെ കയ്യിൽ നിന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടത് വി ഡി സതീശനും കെ സുധാകരനും ഒരേ സ്വരത്തിൽ മാണി കോൺഗ്രസിനെ തിരിച്ച് യു ഡി എഫിൽ വരണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ പശ്ചാത്തലവും അതാണ് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയത്തിലെ ഏറ്റവും നികൃഷ്ടമായ ചില കളികൾ കൂടി കാണാനാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്